അസ്സലാമു അലൈക്കും ഉറങ്ങണ ഉറക്കത്തിലും കൂടി ഞാൻ വിചാരിച്ചിട്ടില്ല ആളെ ഈ ഒരു പച്ചരി കൊണ്ട് ഇങ്ങനെ ഒരു കുട്ടപ്പൻ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് ഒറ്റ വട്ടങ്ങളിമാതിരി പച്ചരി കൊണ്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയൊക്കെയാണ് പിന്നെ നിങ്ങൾ മൈദ കൊണ്ടോ ഗോതമ്പ പൊടിയുണ്ടോ ബിസ്ക്കറ്റ് കൊണ്ടോ ഒന്നും കേക്ക് ഉണ്ടാക്കില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഋതുവിന് കേക്ക് കൊടുത്തപ്പോൾ റിതു പറയണം മച്ചേ ഇതെന്താണിത് സ്പോഞ്ചൊറ്റ തൊടണമാതിരി കടിച്ചപ്പോൾ ഒരു ചമ്പിയാണ്ട് പോയി മെച്ചേ എന്തോ ഒരു രസം അത് മൈദനെക്കാട്ടി രസം ഉണ്ടെന്ന് അറിതു പറഞ്ഞത് മൈദ കൊണ്ടുണ്ടാക്കുന്ന സാധാരണ കേക്കിനേക്കാളും നല്ല രസമുണ്ടെന്നും പറഞ്ഞാണ് കുട്ടി എന്തോ ഒരു ചാട്ടും കളി എന്ന് എന്നിട്ട് പറയുകയാണ് ഇനി ഇത് എല്ലാവർക്കും കൂടിയാണ് കൊടുത്ത് കേൾക്കണ്ടിട്ടെന്ന് വെച്ചേ എനിക്ക് സ്കൂളിട്ട് വരുമ്പോൾ ആണെന്ന് അപ്പം അത്രക്കും അടിപൊളി കേക്കാണ് അപ്പോൾ പച്ചേരി കൊണ്ട് കേക്ക് ഉണ്ടാക്കിയാൽ നന്നാവില്ല പച്ചേരി കൊണ്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കലെന്ന് സംശയമുള്ള ഈ വീഡിയോ ഇപ്പം തന്നെ ഒരു ലൈക്കും കൊടുത്താണ്ടാണ് കാണൽ എന്ന് തുടങ്ങിക്കോളിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുട്ടോ അപ്പോൾതാ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് പച്ചേരി എടുത്തേ ഈ പച്ചേരി ഞാൻ ഒരു അഞ്ചിലായിരി ആദ്യം തന്നെ കേക്ക് കാണ്ട് ഉണക്കി നല്ല ഫ്രഷ് ആക്കി വെച്ചതാണ് കേട്ടോ മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ടിരണം വിചാരിച്ചാണ്ട് അപ്പോഴാണ് എനിക്കിങ്ങനൊരു കേക്ക് ഉണ്ടാക്കിയാലോന്ന് തോന്നിയത് കാരണം കുറച്ച് മുന്നേ ഞാൻ ഉണ്ടാക്കിയെ അപ്പം നല്ല നന്നായി പക്ഷേ ഞാൻ വീട് ചെയ്യണം എന്ന് കരുതിനിന്നല്ലാതെ അപ്പം എന്തോ ഒരു നേരം നേരമില്ലാതെ വേണ്ട പറ നല്ലൊരു അടിപൊളി കേക്കാക്കി അന്ന് വിചാരിച്ചു ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കണം നിങ്ങൾക്ക് കാട്ടിത്തരണം എന്നൊക്കെ അപ്പോൾ അതൊക്കെയാണി ഒന്നര ഗ്ലാസ് പച്ചരി കെകി കാണ്ട് നല്ലോണം ഇങ്ങോട്ട് ഉണക്കിക്കാണ്ടതാണ് മിക്സിൻ്റെ ജാറിലാണ്ട് ഇട്ട് കാണ്ട് നല്ലോണം ഇങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വെള്ളമൊന്നും കൂട്ടേണ്ട വെള്ളം ചേർക്കാനേ പാടില്ല അതേമാതിരി തന്നെ ചെറിയ ജാറിലിട്ട് കാണ്ട് ബ്ലേഡ് മോർച്ചുള്ള മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് പൊടിച്ചാൽ പിന്നെ ഞമ്മക്കത് തരിച്ച് കളിച്ചു ഒന്നും വാണ്ടേട്ടാവും പിന്നെ ഞങ്ങൾ മിക്സിൻ്റെ ജാറ് മൂർച്ച കുറവാണെങ്കിൽ ഒന്നും കടുത്ത് അരിച്ചോളി ഒരു കുഴപ്പമില്ല അപ്പോൾ ഞമ്മൾക്ക് ഒന്നര ഗ്ലാസിൻ്റെ പൊടി ഒന്നര ഗ്ലാസ് അരി പൊടിച്ചാൽ ഒരുപാട് പൊടി ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ തീയ്ക്ക് മാന്ണ്ടിയത് എത്ര എന്ന് വെച്ചാൽ ഒറ്റ ഗ്ലാസ് പൊടി വെച്ച് കാണാട്ടെ ഇമ്മതിരി ഒരു അട്ടിക്കങ്ക നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇത് പൊടിച്ചതും അതിൻ്റെ കഷ്ണത്തിൻ്റെ കട്ടിയും ഉള്ള കടിച്ചുമ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ അത് എത്രത്തോളം നല്ല സ്പോഞ്ചാണെന്നുള്ളത് ഞാൻ ഉണ്ടാക്കി കാട്ടി തരട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു ഗ്ലാസ് പൊടി അവിടെ എടുത്ത് വെച്ചിട്ട് മറ്റേ പൊടി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എനിക്കൊന്നും കൂടി ഉണ്ടാക്കേണ്ടി വരും ഞാൻ ഒന്നും കാട്ടണില്ല കാരണം നമുക്ക് തറവാട്ടൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ട് കേക്ക് ഉണ്ടാക്കേണ്ടത് ഒരു കേക്ക് മാത്രം ഞാൻ വീഡിയോ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ അരി പൊടിച്ച് ആ ഒരു മിക്സിൻ്റെ ജാർ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ കാരണം പഞ്ചാര നമുക്ക് പൊടിച്ചാൽ നീക്കാനുള്ളതാണല്ലോ അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം പഞ്ചാര എടുത്തുകാണ്ട് ആ ഒരു ജാർ കിട്ടുകാണ്ട് പിന്നെ നമുക്ക് വാൻ പകരം പ്രത്യേകിച്ച് നമ്മൾ അരിയോണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേമാതിരി രണ്ട് ഒരു ഏലക്കായും അതേമാതിരി രണ്ട് ഗ്രാമ്പ് ഇട്ടുകാണ്ട് ഇനി വേണമെങ്കിൽ ഒരു കറാമ്പട്ടിയും കൂടി എടുത്തോളി അതും കൂടി ഇട്ടുകാണ്ട് പഞ്ചസാര ഒപ്പാണ്ട് പൊടിച്ചാൽ അത് നല്ലോണം പൊടിഞ്ഞു കിട്ടും ചെയ്യും അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ പഞ്ചാരപ്പൊടിച്ചാണ്ടാവൂലൊരു കാറ്റും കണ്ടു വരാനേ ഒരു കുൾകൂസും പൊടി പൊന്നണമാതിരി അപ്പോൾ ആ ഒരു പുകങ്ങൾ കണ്ടില്ലേ പഞ്ചസാര പൊടിഞ്ഞാൽ ഒരു പുക ഇങ്ങട്ട് പൊന്തും അത് ഞമ്മളെ മൂക്ക അടിച്ചുമ്പോൾ ഉണ്ടാവും നല്ലൊരു മണം ആ ഒരു മണം കിട്ടി കിട്ടുമ്പോൾ തന്നെ നമ്മൾക്കറി ഈ ഒരു കേക്കിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ അതാ പഞ്ചാരപ്പൊടി ഞാനേ മിക്സിൻ്റെ വലിയൊരു ജാറൊക്കെ ഇട്ടിരിക്കണേ പിന്നെ മൂടിമലും എമ്പാടും പഞ്ചാരപ്പൊടി ഉണ്ട് അപ്പം അത് ഉദ്ധിക്കാണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് വലിയ വലിയ ജാറിലിട്ടുകാണ്ടെന്നെ പഞ്ചാര പൊടിച്ചാൽ മതി പക്ഷേ എൻ്റെ ഈ മിക്സിൻ്റെ വലിയ ജാറ് തീരെ മൂർച്ചയില്ല അതുകൊണ്ടാണ് ചെറിയ ചാർലിട്ടാണ്ട അരി പഞ്ചസാര ഒക്കെ പൊടിച്ചത് കിട്ടോ അപ്പോൾ നിങ്ങളെ മിക്സിൻ്റെ ജാർ വലിയ ജാറ് മൂർച്ചുണ്ടെങ്കിൽ അത് തന്നെ അങ്ങോട്ട് എടുത്തോളുണ്ട് അപ്പോൾ ആ പഞ്ചാരപ്പൊടി ഞാൻ അക്കിട്ടാണ്ട് പിന്നെ ഞാൻ ഇതേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചാണ്ട് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം ഒഴിച്ചോളി പക്ഷേ ഒരു ഗ്ലാസ് അരിപ്പൊടി വെച്ചുകാണ്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം മതി നിങ്ങളൊരൊന്നര ഗ്ലാസ് ഒക്കെ വെച്ച് കണ്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മുട്ട എടുത്തോളേണ്ടിട്ടോ പിന്നെ നമുക്കതിക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഒരു കാ ഗ്ലാസോളം സൺഫ്ലവർ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിലും പറ്റും ഞാൻ സാധാരണ ഓയിലാണ് ഇട്ടെടുത്തത് ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഓയിലെടുക്കൽ അപ്പം ചില കൂട്ടുകാരൊക്കെ നമ്മളോട് കമൻറ്റ് ചോദിക്കലുണ്ട് ഉണ്ട് എല്ലാവരും സൺഫ്ലവർ ഓയിൽ ചേർക്കാനാണല്ലോ പറയൽ ഇത് ശരിയാവോ എന്നൊക്കെ ഒക്കെ ശരിയാവും കേക്ക് ഒറ്റ വട്ടങ്ങള് ഈ ഒരു സൺഫ്ലവർ ഓയിലല്ലാതെ അല്ലാതെ ഈ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ എനിക്ക് മനസ്സിലാവൂട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം കൂടി നല്ലോണം നീണ്ട് അടിച്ചെടുത്തിന് ഇനി ഇതേമാതിരി ഒരു ബൗളെടുക്കുക അതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ ഒരു നുരുമ്പ് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അപ്പക്കാരം എടുത്തത് അപ്പോൾ നോക്കുമ്പോൾ അത് കൂവപ്പൊടിയാണ് എല്ലാം ഓരോ പാത്രത്തിലായപ്പോൾ മറന്നതാണ് അപ്പം അപ്പക്കാരാണ്ടോ ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് അല്ല അപ്പോൾ ബേക്കിംഗ് സോഡ ഞാനൊരു അര ടേബിൾ സ്പൂൺ എടുത്തേണ് രണ്ട് പ്രാവശ്യം ഇട്ടത് എന്താ വെച്ചാൽ രണ്ടെട്ടാക്കിയാണ്ട് കുറച്ച് കോരിയപ്പോൾ കിട്ടിയത് അപ്പോൾ നിങ്ങളൊരു അര ടേബിൾ സ്പൂൺ താഴെ കണ്ടെടുത്താൽ മതി ഒരു ഒന്നര ഗ്ലാസ് പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു അര ടീസ്പൂണിന് എടുത്തോളി അപ്പോൾ ഏതായാലും കൂടി വെക്കുകയാണെങ്കിൽ ആ ഒരു എന്താണ് ഉപ്പും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും കൂടി അപ്പക്കാരും കൂടി നല്ലോണം ഒന്നും ഇട്ട് മിക്സ് ആക്കിയ കേട്ടോ എന്നിട്ട് ഞമ്മൾ എന്താ പൊടി നമ്മൾ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതൊരു അര ഗ്ലാസ് ആദ്യം ഇട്ട് കണ്ട് നല്ലോണം ഇതിന് മിക്സ് ചെയ്തെടുത്താണ്ട് ബാക്കിയുള്ളതും കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇട്ട് നല്ലോണം ഇങ്ങട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇതിന് ഒരു അരിപ്പ വെച്ചുകാണ്ട് ഈ പൊടി ഗ്ലാസ് പൊടി അരിപ്പിയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മളതുണ്ടല്ലോ എന്താണ് അപ്പക്കാരും ഉപ്പും എല്ലാം കൂടി ഇട്ടുകാണ്ട് ഒന്ന് തരിച്ചാലും മതി നല്ലോടത്തൊക്കെ കൊത്തും ഞാനിപ്പോൾ ഇനിയിപ്പോൾ അരിപ്പിയും കൂടി മാറാനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ മൈദൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തരിച്ചതെന്ന് വെച്ചാൽ ഇതെല്ലാം മിക്സാവുകയും ചെയ്യും പിന്നെ എല്ലാം പീക്കളോ അതല്ലെങ്കിൽ വല്ല ഉറക്കൊത്തമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണും ചെയ്യാമെന്ന് വിചാരിച്ചാണ്ടാകും ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനതിങ്ങനെ തരിച്ചിട്ടില്ല ഞാൻ ഒക്കെ മിക്സ് ആക്കിയെടുത്ത് കണ്ട് ഇതാ ഇന്ന് പകുതി ഞാൻ ഇട്ട് കൊടുത്ത് കണ്ട് നല്ലോണം ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേമാതിരി തന്നെ പൊടി ഞാൻ ഇവനായിട്ട് ഒറ്റടിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പം അടിയിലും ഉള്ളിലൊക്കെ കട്ട പൊടിയാത്തതുണ്ടാവും അങ്ങനെ ആകുമ്പോൾ നമ്മളെ കേക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് കിട്ടൂല അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പം നന്നാവണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ശരിക്ക് കാണണം എന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം നിങ്ങളെടുത്ത് അരി പൊടിച്ചതും അരി പൊടിച്ചതൊന്നും ഇല്ലാത്തവൽക്കാണ് അരി പച്ചരി ഉണക്കിക്കാണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് കൈകി വാരികണ്ട് കുറച്ച് നേരം ഫാനിൻ്റെ വോട്ടിൽ വെച്ചാലും അരിപ്പിയില് വാരികാണ്ട് ഒരുവിധം ഇങ്ങനെ വെള്ളറ്റി വരുമ്പോൾ നമുക്ക് ഫാനിൻ്റെ വോട്ടിലൊന്നിങ്ങനെ നിരത്തിട്ടാലും രാത്രി നിരത്തിട്ടാൽ രാവിലെ നമുക്കത് പൊടിച്ച് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നമ്മൾ ഈ ഒരു അരി കൊണ്ട് ഉണ്ടാക്കണ കേക്ക് അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ മൈദപ്പൊടിയും ഗോതമ്പപ്പൊടിയൊന്നും തരഞ്ഞ് ഞങ്ങൾ പോകില്ല മക്കളെ അപ്പം ഇത് ഞാൻ എല്ലാം കൂടി ഒന്ന് നല്ലോണം നല്ലവണ്ണം എടുക്കൽ കഴിഞ്ഞിട്ടോ ഇനി ഞാനത് കുക്കറിലാട്ടോ ഒഴിച്ചെടുക്കണേ നിങ്ങൾ ഏത് പാത്രത്തിലും ഒഴിച്ചു കൊടുത്തോളി പക്ഷെ ഞാൻ കുക്കറിലാണ് കുക്കറിൽ ഞാൻ ചെറിയൊരു ഇതും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറും കൂടി ഒഴിച്ചെടുത്താണ്ട് നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പം ബാറ്ററിൻ്റെ കട്ടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല ആവരുത് ലൂസാവരുത് നല്ല നല്ല ആവരുത് കേട്ടോ ചിലവരൊക്കെ കേക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നല്ല തിക്ക് ആക്കിയിട്ടുണ്ടാക്കും ആ കേക്ക് ഉണ്ടല്ലോ നമുക്ക് ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല സോഫ്റ്റ് കുറവാണേക്കാരം വേവാനൊക്കെ പെട്ടെന്ന് വും ഇങ്ങനെ നല്ല ലൂസിലുണ്ടാക്കുമ്പം വേവാൻ കുറച്ചൊരു എന്താണ് അഞ്ചിനിറ്റ് വൈകിയാലും നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് കേക്കാവും അപ്പം നിങ്ങൾ ഞാൻ ഇതിൽ ചേർത്ത മുട്ടൻ്റെ അളവും അരിപ്പൊടി എടുത്തിട്ട് എത്രയണോ മുട്ടെടുക്കണേ അതേ അളവിൽ തന്നെ ചെയ്യണം കേട്ടോ ഓയിലൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാനിതിയൊക്കെ ഒഴിച്ചു കൊടുത്തുകണേ ഇനി നമുക്ക് ഇതാ ഗ്യാസ് എടുപ്പിൽ ഒരു ഒഴിഞ്ഞാട് എന്തെങ്കിലും എന്താണ് ദോശക്കല്ലോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങളെ പെരിയിൽ പാത്രം ഒഴിഞ്ഞ് നമ്മൾ ഒഴിവാക്കിയ പാത്രങ്ങൾ വെച്ചിട്ട് ഇനി പഴയ കടായോ അൽമണീൻ്റെ തട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോളി കേട്ടോ അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതേമാതിരി ഒരു അഞ്ചിനിറ്റൊക്കെ നല്ലോണം കത്തി ചൂടാക്കാറ് അഞ്ചിനിട്ടൊന്ന് വേണ്ട ഒരു രണ്ട് മിനിറ്റൊക്കെ കത്തുമ്പോൾ തന്നെ നല്ലോണം ചൂടാവും എന്നിട്ട് പിന്നെ ഈ കുക്കറ് നിമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീ പറ്റ കുറച്ച് വെച്ച് കണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ആയിട്ടില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി നോക്കി അപ്പോൾ അതാ നല്ലോണം റെഡി ആയി കേട്ടോ അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിണ് ഇനി ഇത് കുറച്ചൊന്നും കൂടി ചൂടായിട്ട് നമുക്ക് കുക്കറിൽ നിന്ന് കൂടെ അരച്ചെടുക്കട്ടെ വേഗം കിട്ടും കിട്ടാത്ത പ്രയാസമൊന്നുമില്ല പക്ഷെ എന്താ അറിയോ നമ്മൾ ഈ ഒരു അരിപ്പൊടി അരി അരി അരച്ചുകാണ്ട് കേക്ക് ഉണ്ടാക്കുമ്പം നമുക്ക് പിന്നെ കേക്ക് എപ്പോഴും തിന്നാൽ പോവും വൈകുന്നേരം ഒരു കട്ടൻ ചായൻ്റെ കൂടൊക്കെ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്നൊരു കഷ്ണം കിട്ടിയാൽ നമ്മൾ ഈ മൈദ മൈതുകൊണ്ട് ഉണ്ടാക്കണതിനേക്കാളും ടേസ്റ്റാണ് കാര്യം പിന്നെ ആണെങ്കിൽ എന്താ അറിയോ ഈ മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മുട്ടൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടി നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടി നമ്മളൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ കാത്തുക്കുമല്ലോ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതാവുമ്പോൾ നമ്മൾ ഏലക്കായും ആ ഒരു എന്താണ് ഗ്രാമ്പൊക്കെ ചേർത്തോണ്ട് തന്നെ മുട്ടൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതൊക്കെയാണെങ്കിൽ നല്ല അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല ബട്ടർ പേപ്പർ അങ്ങനെ മാറ്റട്ടെ അടി കരിയെ ഒന്നും ആയിട്ടില്ല നല്ല അടിപൊളിയാണ് അപ്പം ഞാനത് ഒന്നും കെട്ട് എടുത്ത് മാറ്റി വെച്ചിന് അപ്പം മൂടി ഞാൻ വെച്ചിട്ട് വല്ല ഒന്നും പാറി വരണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മൂടിയച്ചതേനി അപ്പോൾ മൂടിയിട്ടാ മൂടിയാണ് ടൈമിൽ പ്രസ്സായി അതാണ് ഈ ഒരു ഇത് അപ്പോൾ അതാ നല്ല അടിപൊളി കേക്കാണ് മക്കളെ നിങ്ങൾക്ക് ഒരു ചെലവുമില്ലല്ലോ നിങ്ങളൊരു അരിപ്പൊടി അരിപ്പൊടി വെച്ചുകൊണ്ട് ചെയ്തോളി അരിപ്പൊടി ഇല്ലാത്തോല് വൈകുന്നേരത്തിൽ തന്നെ ഉണ്ടാക്കിയാണ്ട് കഷ്ണം നമുക്ക് ഇഷ്ടം പോലെ ചായ ഇഷ്ടംപോലെ ഞമ്മളിപ്പോൾ ബേക്കറിയിലൊക്കെ പോയിങ്ങാണ്ട് കേക്കൊക്കെ വാങ്ങിയാൽ നമ്മളെ പൂതിയുടെ കിട്ടൂല പിന്നെ മൈദ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാകും ചിലവർക്ക് മൈത ഭയങ്കര പേടിയാണേക്കാൻ അപ്പം അങ്ങനത്തെക്കൊക്കെ ഹെൽത്തി ആയിട്ട് അരിപ്പൊടി എന്നുള്ള ഒന്നുള്ള നൽകഴിഞ്ഞാൽ ഇപ്പോൾ രാവിലത്തെ ചായൻ്റെ കടിക്ക് വരെ ചിലവില് ഇത് ഉണ്ടാക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നല്ല പഞ്ഞിക്കെട്ടുമാണ് അപ്പം ഞങ്ങൾക്കൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉള്ളെങ്ങനെയെന്നുള്ളത് കാരണം നമ്മളിങ്ങനെ ഇത് കണ്ടോളി ഇതാണ് നല്ല കട്ടിയുണ്ട് നല്ല ഇതൊക്കെ നല്ല സോഫ്റ്റായിട്ടത് കണ്ടി കണ്ണു തന്നെ അല്ല നല്ല പഞ്ഞിക്കെട്ട് കണ്ടുപൊളി നല്ല പഞ്ഞായി കണ്ടു തന്നെയാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെങ്ങുന്നുണ്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലേക്ക് ഞാൻ മർക്ക് ചെയ്തിട്ടോ ഈ ഒരു അരിപ്പൊടിൻ്റെ അരി അരിച്ചു കാണ്ട് അരി അരി പൊടിച്ച് കാണ്ട് ഈ ഒരു കേക്ക് നിങ്ങൾ കാണാത്തോലും ഉണ്ടാവും ആരും ഇപ്പം തരെ ഇങ്ങനെ പച്ചരിയോട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും ഒന്നും ഉണ്ടാക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളിതിൻ്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങണ ഉറക്കത്തിലും കൂടി നിങ്ങൾ വിചാരിച്ചില്ല ഇതിനിങ്ങനൊരു രസം ഉണ്ടാവും ഒരു പ്രത്യേക ഒരു രസമാണ് നമ്മൾ മൈതുകൊണ്ടൊക്കെ ഉണ്ടാക്കണ കേക്ക് പോലല്ല അരിപ്പൊടിയോണ്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയാൽ വല്ലാത്തൊരു രസമാണ് കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് കണ് നല്ല നല്ല കട്ടുള്ള കണ്ട നല്ല 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 പൊങ്ങി വന്നുകണേ അതാണ് നല്ലോണം പൊങ്ങി വന്ന് കണ്ടാണേ മുറിച്ചുമ്പോൾ തന്നെ മനസ്സിലാണില്ലേ അപ്പോൾ ഒരു അഞ്ചാറ് കുട്ടികളൊക്കെ ഉള്ള പരിയില് ഇത് ഒരു കേക്ക് ഉണ്ടാക്കിയാൽ ഇത്രങ്ങട്ട് വലുപ്പത്തിൽ മുറിച്ചാൽ കുറച്ചും കൂടി കട്ടി കുറച്ച് മുറിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മക്കൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം പിന്നെ നിങ്ങൾ ഇനി ഇപ്പോൾ നിങ്ങളുടെ പരിയിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ഇത് ഉണ്ടാക്കുക ഉണ്ടാക്കും ചെയ്യാം കൊടുക്കുകയും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്താണ് ഇതും ചെയ്യുക എങ്ങനെ ഐസിംഗൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതിനൊക്കെ പറ്റും ക്രീമൊക്കെ വെച്ചാൽ അടിപൊളി കേക്കാക്കി പൂവൊക്കെ വരച്ചുകാണ്ട് ഒക്കെ പറ്റും നമുക്കൊരു കുട്ടികളെ ബർത്ത് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കേക്ക് ഉണ്ടാക്കിയാൽ നമ്മളരിപ്പൊടി വെച്ചാണ് കേക്ക് ഉണ്ടാക്കിയാണ്ട് കുട്ടികളെ ആഘോഷിച്ച് ഞങ്ങൾക്ക് സുഖിപ്പിച്ച് നിൽക്കാം ഇത്രക്കും ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു കഷ്ണം കഴിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതങ്ങനെ നിങ്ങളെല്ലാവർക്കും ഒന്ന് കൊടുക്കുക പിന്നെ അതേമാതിരി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നോലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കട്ടെ ലൈക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷം വേറെയാണ് കേട്ടോ അപ്പോൾ കാരണം അത്രക്കും നല്ല കേക്കാണ് ഇതേ ഇപ്പം നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കല് പിന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കി പിന്നെ അതേമാതിരി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വല്ലേക്കും വരാമെന്ന് നെക്കിക്കാളി അപ്പോൾ അതേമാതിരി ഉള്ള സിംപിളായിട്ടുള്ള കേക്കും എല്ലാം ഇങ്ങക്ക് കാണും ചെയ്യുക ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ അതൊന്ന് മുറിച്ച് കാട്ടി തിരങ്ങോട്ട് വെക്കുകയാണെങ്കിൽ എത്രത്തോളം ഉഷാറുണ്ടെന്ന് നല്ല അടിപൊളി കേക്കല്ലേ കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പഞ്ഞിക്കെട്ട് വെച്ചാൽ പഞ്ഞിക്കെട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ മറക്കണ്ട അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം അസാക്കും അപ്പം ഋതുവിന് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ സലാം ചെല്ലിയൊക്കെ പോയി ഇനി പക്ഷേ ഋതു ഇങ്ങനെ തിന്നനാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ നിങ്ങളുടെ അടുത്ത കുട്ടികൾക്ക് ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി ഒന്ന് പറയാൻ വിചാരിച്ചു വന്നതാണ് കേട്ടോ കണ്ടാണി ഓക്കെ പിന്നെ നല്ല ഇഷ്ടമുള്ളൊക്കെ കൊടുത്താൽ നോക്കി പിന്നെ ഭയങ്കര ഡാൻസാണ് ഇഷ്ടമുള്ള ആകുമ്പോൾ കേട്ടോ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക മുഖം വലിയ തെളിയൊന്നും ഉണ്ടാവില്ല അവിടെ ഇട്ട് കണ്ട് പോവും പിന്നെ രസമില്ലാന്നൊന്നും പറയില്ല കേട്ടോ എത്ര രസമില്ലെങ്കിലും രസമുണ്ട് എന്ന് തന്നെ പറയുള്ളൂ അതിനെ ടെൻഷനാക്കണ്ട പക്ഷേ ഓക്കെ ഇഷ്ടമായ പിന്നെ എന്താ പറയുക ഉളിങ്ങനെ ചാട്ടും കളിയും പിന്നെയും പിന്നെയും എടുത്ത് തിന്നലും ഒക്കെ ഉണ്ടാവും പിന്നെ ഇപ്പം എന്തെടുത്ത് പറഞ്ഞതാ പോയി സ്കൂളിട്ട് വരുമ്പോൾ എനിക്ക് തന്നെ വാണട്ടെ ചായൻ്റെ കടിക്കെന്നൊക്കെ പറഞ്ഞാണ് അപ്പം ഇതാട്ടോ മക്കളെ ഋതു തിന്നണ മാര്യങ്ങളെ കുട്ടികൾക്കൊക്കെ തിന്നണ്ടേ അപ്പം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തെങ്കിലല്ലേ നമ്മളെ മക്കൾക്ക് തിന്നാൻ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ നമ്മൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും